ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും? കണ്ണൂർ സ്വദേശിയായ പ്രിയമതയുടെ വാക്കുകൾ കേൾക്കുക. ഇവർ കാനറ ബാങ്കിൽ ലോ ഓഫീസറായി ജോലി നോക്കുകയായിരുന്നു. ബാങ്കിൽ നടന്ന 14 കോടിയുടെ തട്ടിപ്പ് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇവരെ കള്ളക്കേസിൽ കുടുക്കി ഇവരുടെ ജോലി നഷ്ടപ്പെടുത്തി. ഇപ്പോഴും വിടാതെ വേട്ടയാളപ്പെടുന്ന പാട്ടി ഗ്രാമത്തിൽ താമസിക്കുന്ന ഈ വീട്ടമ്മയുടെ അനുഭവം കേൾക്കുക. പ്രിയമതയാണ്. കണ്ണൂര് താഴെ ചൊവ്വ പോസ്റ്റാണ് കീഴ്ത്തള്ളി പോലീസ് നഗറിൽ ഞാൻ താമസിക്കുന്നത്. ഒരു CPM പിന്നെ പാർട്ടി ഗ്രാമം പോലത്തെയാണ്. മൊത്തം CPM-കാരാണ്. എന്ത് കള്ളക്കേസിനും കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കഴിയും. കാരണം ചുറ്റുഭാഗവും CPM-കാരാണ്. ഞാൻ എന്റെ ജീവൻ അപകടത്തിലാണ്. എന്റെ സ്ഥലം ഒരു CPM-കാരെയും കയ്യേറിയിട്ട് അവിടെ ഈ കയ്യേറിയ സ്ഥലം അവന്റെ സ്ഥലത്തും കൂടി ഒരു കെട്ടിടം എടുത്തിട്ട് ബിൽഡിംഗ് ചട്ടം എല്ലാം ലംഘിച്ച് കെട്ടിടെടുത്തതിനേരെ ഞാൻ RDO കളക്ട്രേറ്റ് എല്ലാം പരാതി കൊടുത്തിരുന്നു. കോർപ്പറേഷൻ ഓഫീസിലൊക്കെ ഇന്നടിച്ച് താഴ്ത്തിയതിനൊക്കെ. എന്നിട്ട് അത് RDO-യുടെയും കളക്ടറേയൊക്കെ അന്വേഷണം നിലവിലിരിക്കുന്നത് കൊണ്ട് എനിക്കെതിരെ ഇപ്പം പറഞ്ഞാൽ ഓരോരോ സ്ത്രീകളെ കുറിച്ചിട്ട് കള്ളപ്പരാതി കൊണ്ട് കൊടുപ്പിച്ചിട്ട് രാത്രിയും പകലെന്ന് പറഞ്ഞാൽ അവരെ പോലീസ് സ്റ്റേഷനിൽ വിളിയും. പോലീസുകാർ വീട്ടിലേക്ക് ഏത് നിമിഷം എന്നെ വല്ല കള്ളക്കേസിന് കൊടുക്കുന്നതെന്നറിയില്ല. ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുമാത്രല്ല, എന്റെ ജീവനും അപകടത്തിലാണ്. എന്നെ ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ അവരും കൂടി അപകടത്തിൽപ്പെടുന്നു വിചാരിച്ചിട്ട് ആരും വീട്ടിൽ വരെ വരുന്നില്ല. കിടപ്പിലായിട്ടുള്ള 84 വയസ്സായിട്ടുള്ള ഒരു അമ്മ മാത്രമാണ് ഉള്ളത്. ഞാനാണെങ്കിൽ ആസ്മ, IBS മുതലായിട്ടുള്ള പല രോഗങ്ങളും, മെനോപോസിനെ സംബന്ധിച്ചിട്ടാണ് കുറെ വിഷമങ്ങളുണ്ട്. എങ്ങനെയോ ഈ അമ്മയെയും നോക്കി എവിടെയെങ്കിലും ചുരുണ്ടുകൂടി ക്ഷീണം കൊണ്ട് കിടക്കാന്ന് വിചാരിക്കുമ്പോൾ ഒരു മനസ്സമാധാനം കിട്ടാൻ. നമ്മൾ ഏത് നിമിഷം കൊല്ലപ്പെടുവോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും കേസിന് പിന്നെ കുടുങ്ങുകയോ ചെയ്യും. അത്രയും മരിച്ചിടാവസ്ഥയാണ് ഈ കേരളത്തിൽ. ഞാൻ 14 കോടിയുടെ കറപ്ഷൻ കണ്ടുപിടിച്ചിട്ട് ഇടതുപക്ഷ സംഘടനകൾ ചേർന്നിട്ട് എന്റെ മാനേജർ ഇല്ലാത്ത സമയത്ത് അയാളെ കുറിച്ചിട്ട് ഞാൻ തോക്കിയാണെന്ന് പറഞ്ഞ് ഒരു പെണ്ണിനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് എന്നെ കനറാ ബാങ്കിൽ നിന്ന് പുറത്താക്കി. ആ കേസ് ഇപ്പം നിലവിൽ നിൽക്കുവാണ് ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്തത്. അങ്ങനെ എന്റെ ജോലി നഷ്ടപ്പെട്ട് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാനും വിടുന്നില്ല. ഞാൻ ഏത് നിമിഷവും ഞാൻ കൊല്ലപ്പെടുവോ ഏതെങ്കിലും ക്രിമിനൽ കയറി. മാനസികമായിട്ട് നമുക്ക് ഒരു ഭക്ഷണം വരെ, കാരണം കിടപ്പിലായിട്ടുള്ള ഒരു അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയെ രാത്രി മുഴുവനും ഇവര് മലമൂത്ര വിസർജനമൊക്കെ ഞാൻ എടുക്കണം. ഉറങ്ങാൻ കഴിയുന്നില്ല. അതിനിടയിലാണ് ഇടക്കിടക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്ന പോലീസുകാർ രാത്രിയിൽ വീട്ടിൽ വരുന്ന എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇവിടെ നിയമ വായിച്ചില്ല. കോടതിയിൽ പോയിരുന്ന കോടതി എന്റെ സംഭവത്തിന് ഹൈക്കോടതിയിൽ പോലും കേസ് അട്ടിമറിച്ചിട്ടുണ്ട്. ഇതിപ്പോ എന്റെ റീഇൻസ്റ്റേറ്റ് ചെയ്യേണ്ടത് ഹൈക്കോടതിയിൽ 10 കൊല്ലമായിട്ട് കേസ് നിലവിൽ നിൽക്കുന്നു. 5 വർഷം കൂടിയിട്ട് കേസ് നിലവിൽ വന്ന് ഇതിന് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ വക്കീല് കാലും മാറി. ഇവരെ പിന്നെ സ്വാധീനം കാരണം നമുക്ക് കോടതിയിൽ പോയാൽ രക്ഷയില്ല, പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ രക്ഷയില്ല. പൊതുജനങ്ങളിലാണെങ്കിൽ ഇപ്പം ഭൂരിപക്ഷം CPM-കാരാണ്, ഗുണ്ടകളാണ്, മൊത്തം ആണും പെണ്ണും ഗുണ്ടകളാണ്. നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല സാർ. എന്താ ചെയ്യേണ്ടത്? ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവര് സഹോദരിയെ വിളിക്കാൻ കാരണം എന്താ? എന്താ പ്രശ്നം? എന്താ നമ്മുടെ നമ്മൾ കൊടുത്ത പരാതിയോ അതോ നിങ്ങൾക്കെതിരെ വേറെ ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? എനിക്കെതിരെ ഇവര് ഓരോ സ്ത്രീകളെ കൊണ്ട് പരാതി കൊടുപ്പിക്കും. എന്താന്ന് പറഞ്ഞാല് പിന്നെ ഒരു സ്ത്രീ ഇവിടെ അമ്മയുടെ പേരിലുള്ള വീട്ടിൽ കാണത്തിന് ഒരു 8 കൊല്ലം മുമ്പേ താമസിച്ചിരുന്നു. കാണെന്ന് പറഞ്ഞ വാടക പോലെ ഈ മന്ത്ലി വാടക തരില്ല, ഒരു ലംസം എമൗണ്ട് തരും. എന്നിട്ട് അവർ പോകുമ്പോൾ ഈ പൈസ തിരിച്ചു കൊടുക്കും. ഈ വാടക ഇല്ലാതെ നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ആരും അക്സെപ്റ്റ് ചെയ്യില്ല. ഇത് ഇവര് ബന്ധുവായതുകൊണ്ട് കഷ്ടം പറഞ്ഞിട്ട്, അതായത് CPM-കാർ ഇവരെ പണം 17 ലക്ഷം ഇവരെ ബാങ്കിലിട്ട പൈസ 17 ലക്ഷം രൂപ CPM-കാർ തട്ടിയെടുത്തു. അവർക്ക് ഈ CPM-കാരിൽ നിന്ന് ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് സങ്കടം പറഞ്ഞിട്ട്, എൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ് ആ സ്ത്രീ, സങ്കടം പറഞ്ഞിട്ട് നമ്മളെ വീട്ടിനടുത്ത് ഇവർക്കൊരു സുരക്ഷയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഈ വീട് കാണത്തിന് കൊടുത്തു ഒരു 3.5 ലക്ഷത്തിന്. എന്നിട്ട് ഈ പിന്നെ ഒരു 2 മാസം നിന്ന് കഴിഞ്ഞപ്പോൾ ഇവർ ഭയപ്പെടുത്തുന്ന പറയുന്ന CPM-കാർ തന്നെ ഇവരെ കൂട്ടിക്കൊണ്ടുപോയി. ഇവർക്ക് വേറെ വീട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, വേറെ വീട് ശരിയാക്കിന്ന് പറഞ്ഞിട്ട് ഈ പൈസ എന്നിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. 8 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പൊ പരാതി, അമ്മയുടെ പേരിലാണ്, ഈ അമ്മയുടെ പേരിലുള്ള വീട്ടിലാണ് ഇവരെ താമസിച്ചത്. എഗ്രിമെന്റ് മുഴുവൻ അമ്മയായിട്ടാണ്. എന്നിട്ട് ഞാൻ ഇവരോട് പൈസ വാങ്ങി എന്ന് പറഞ്ഞിട്ട് 8 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്കെതിരെ പരാതി കൊടുത്തിട്ട് പോലീസ് എന്നുവെച്ചാൽ വനിതാ സ്റ്റേഷനിലാണ്. വനിതാ സ്റ്റേഷനിൽ നിന്ന് ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് പറയും നിങ്ങൾ ഇപ്പൊ വരണം, അതായത് കേസ് പോലെ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്കെതിരെ ഒരു പരാതിയുണ്ട്.
ഇപ്പൊ വരണം, അല്ലെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. നിങ്ങൾ അവരെ നിന്ന് തന്ന പണം തിരികെ കൊടുത്തിട്ടുണ്ടായിരുന്നോ? പണം അക്കൗണ്ട് വഴി തിരികെ കൊടുത്തു. അക്കൗണ്ട് വഴിയാണ്. അങ്ങനെയാണെങ്കിൽ ആ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കാണിച്ചാ പോരെ? അതെ, ഉണ്ട്. പക്ഷെ ഇവർ അക്കൗണ്ട് നോക്കുന്നില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ അക്കൗണ്ട് നോക്കുക. അതെല്ലാം നമ്മൾ പിന്നെ നിങ്ങൾ ആദ്യം ഇവിടെ വന്നിട്ട് എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ സ്ഥലത്തുള്ള എന്റെ മതില് ഞാൻ വീഴാറായതുകൊണ്ട് ഞാനത് കുറച്ചതിന്റെ ഉയരം കുറച്ചിരുന്നു. അപ്പോഴും ചെയ്ത് വേറെ അപ്പുറത്തെ സ്ത്രീനെ കൊണ്ട് അത് എന്റെ മതിലാന്ന് പറഞ്ഞിട്ട് അത് പോലീസ് സ്റ്റേഷൻ അതിൽ നിന്ന് വിളി. ഇങ്ങനെ വിളിച്ച് വിളിച്ച് ഓരോരോ പരാതിയും കൊണ്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സാറേ. ഇതിന്റെ പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇടതുപക്ഷ സംഘടന എന്റെ ജോലിന്റെ കാര്യത്തിൽ അവർക്ക് എന്നോട് വെറുപ്പുണ്ട്. പിന്നെ ഇതിൽ വേറെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ എന്റെ ജോലി നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ പോലീസ് നഗറിൽ താമസമായത്. 2017 ഒരു രാത്രിയിൽ 10 മണിക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കൊല്ലുന്ന അച്ഛനെ കൊല്ലുന്ന വെച്ചൊരു നിലവിളി കേട്ടു. അപ്പൊ അടുത്ത വീട്ടിൽ നിന്ന് അപ്പൊ ഞാൻ ഇവരെ നമ്പർ എടുക്കാറ്. അപ്പൊ ഞാൻ ഫോണ് വിളിച്ചു നോക്കുമ്പോൾ ഇവരൊന്നും എടുക്കരുത്, കാരണം അവിടുത്തെ ഭയങ്കര ബഹളാ. അപ്പൊ എന്തോ കേട്ടിരുന്നപ്പോ ഞാൻ ഇങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇങ്ങനെ അവിടെ എന്തോ ഭയങ്കര നിലവിളിയുണ്ട്, എന്തോ പ്രശ്നം അവിടെ. എന്നാൽ അമ്മ എന്നെ പ്രത്യേകിച്ച് വാണ് ചെയ്തു, നീ ഒരു 14 കോടിന്റെ അഴിമതിക്ക് നീ എതിരെ പ്രവർത്തിച്ചതുകൊണ്ടാണ് നിന്റെ ജോലി പോയത്, അതുകൊണ്ട് ഇനി ഒരു തെറ്റ് കണ്ടാലും നീ പ്രതികരിക്കാൻ പാടില്ല, നീ പോലീസിൽ വിളിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ മനസാക്ഷി അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ ടൗൺ സ്റ്റേഷനിൽ, കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ അടുത്ത വീട്ടിൽ എന്തോ അക്രമം നടക്കുന്നു, ഞാനാണ്, എന്റെ പേരൊരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല, ഒരനീതിക്കെതിരെ പ്രതികരിച്ചതുകൊണ്ട് ജോലി പോലും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആളാണ്, അതുകൊണ്ട് പറയരുത്. ഇവർ ഈ ടൗൺ സ്റ്റേഷനിലെ പോലീസുകാർ വന്നു, ആ സംഭവ സ്ഥലത്ത് വന്നു. പക്ഷെ പിറ്റേ ദിവസം ഇവർക്ക് ഞാനാണ് വിളിച്ചതെന്നുള്ള കാര്യം, എന്നാ സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു CPMകാരൻ ഈ വീട്ടിലുള്ള ഒരു മാനസിക രോഗിയെ വീട്ടിൽ കയറി ആക്രമിച്ചതാണ് സംഭവം. എന്നിട്ട് ഈ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ CPMകാരൻ വന്നിട്ട് എന്നെ വീട്ടു മുന്നിട്ട് വന്നിട്ട് കൊലവിളി നടത്തി, നിന്നെ ഇവിടെ ജീവിക്കാൻ വിടില്ല, നിങ്ങൾക്ക് നമ്മളെ ശക്തി എന്താണെന്ന് നിനക്കറിയോ, നിന്നെ ഇവിടെ ജീവിക്കാൻ വിടില്ല. എന്നിട്ട് ഞാൻ 2018 തന്നെ ഇവന്റെ ഒരു ബന്ധുവും കൂടി, ഈ CPMകാരനും ഇവന്റെ ഒരു ബന്ധുവല്ല ഒരു ഫ്രണ്ടും കൂടി എന്നെ ഭീഷണിപ്പെടുത്തിയിടും. ഈ 2018 തന്നെ ഞാൻ DGP പരാതി കൊടുത്തു, എനിക്ക് ജീവൻ ഭീഷണി എഴുതിയിടും. ഇപ്പോ ഈ സ്ത്രീയുടെ 3.5 ലക്ഷം വാങ്ങിയെന്ന് പറഞ്ഞിട്ട് കൊടുത്ത പരാതിയില് ഞാൻ 2018, അതായത് വിനോദ് എന്ന് പറഞ്ഞവനെതിരെയാണ് ഞാൻ രണ്ടുപേർക്കെതിരെ വിനോദ് എനിക്ക് ഭീഷണിപ്പെടുത്തി നടത്തി. ഇവൻ സാക്ഷിയായിട്ടാണ് ഈ 3.5 ലക്ഷം രൂപ എനിക്ക് തന്നെയെന്ന് പറഞ്ഞിട്ട് ഇവര് പരാതി ഇപ്പം വന്നിരിക്കുന്നു. ഇതിപ്പം തീരും, ഈ പ്രശ്നം തീരും. ഇനിയും ഓരോ പ്രശ്നങ്ങള്, ഓരോരോ കേസ്, മൂന്നാമത്തെ കേസാണ്, മൂന്നാമത്തെ പരാതിയാണ് സാറേ വരുന്നത്. വേറൊരു സ്ത്രീനെ കൊണ്ട്, ഒരു SC ST യിൽപ്പെട്ട ഒരു സ്ത്രീനെ കൊണ്ട് അവരെ വഴി തടഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതിയും കൊണ്ട് ഒരു സംഘം പോലീസുകാർ 2-3 കൊല്ലം മുമ്പേ വന്നു അറസ്റ്റ് ചെയ്യാനുള്ള തരത്തില്. പക്ഷെ ഇവിടെ വന്ന് ആ പോലീസുകാരെന്തോ അവരെന്തോ കുറച്ച് മാനവമര്യാദയും ദൈവഭയം ഉണ്ടെങ്കിൽ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോ അവരോട് പറഞ്ഞ് നിങ്ങളുടെ പരാതി കളവാണ്, ഇവരെ ഒരു പരാതി തന്നെ നിങ്ങളെ പിടിച്ചിട്ട് അകത്തിടും എല്ലാം കേട്ടിട്ട്. പക്ഷെ ഈ വരുന്ന പോലീസുകാർ ഏത് തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് പറയാൻ കഴിയില്ല. ഇതിപ്പോ ഒന്ന് തീർന്ന് ഇനി അടുത്തതും വരും. ഏത് തരത്തിലാണ് നമ്മളെ ഇത് ഇവിടെ ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയല്ല ഇവിടെ ഉള്ളത്. നമുക്ക് വെച്ചുള്ളത് അസുഖാണ്, അസുഖം അമ്മയെ നോക്കണം, രാത്രി മുഴുവൻ ഉറക്കളച്ചിട്ട് അമ്മയെ നോക്കണം, ഒരാള് സഹായത്തിനില്ല. ഈ മാനസിക പ്രശ്നങ്ങൾ കാരണം തന്നെയാണ് എനിക്ക് ഇത്രമാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത്. ഒരു തരത്തിന് ജീവിക്കാൻ കഴിയുന്നില്ല സാറേ. ഞാൻ ബേസിക്കലി ഞാനൊരു വക്കീലായിരുന്നു, എന്നിട്ട് പിന്നെ കനറാ ബാങ്കിൽ ഓഫീസറായി ചേർന്ന് അവിടെ നിന്നാണ് 14 കോടിയുടെ, അതായത് ഉന്നതരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയർമാനൊക്കെ നടത്തിയ 14 കോടിയുടെ കറപ്ഷൻ കണ്ടുപിടിച്ച് അത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനിൽ അറിയിച്ചതിന്റെ പ്രതികാരമായിട്ടാണ് എന്നെ ഈ എന്റെ സീനിയർ മാനേജർ, ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട സീനിയർ മാനേജർ തോട്ടിയാണെന്ന് അവര് പറഞ്ഞതല്ല, വേറൊരു ഈ ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട ഒരു പെണ്ണിനെ കൊണ്ട്, എന്റെ സഹപ്രവർത്തകരെ കൊണ്ട്, ഈ സാർ ഇല്ലാത്ത സമയത്ത് ഈ കൃഷ്ണൻ സാറ് തോട്ടിയാണെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടാണ് എന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. അതായത് നാഷണലൈസ്ഡ് ബാങ്ക്, നാഷണലൈസ്ഡ് ബാങ്കുകളിൽ പോലും ഒരു ഇടതുപക്ഷ സംഘടനയിൽപ്പെടുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ട് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെടും. പ്രൈവറ്റിൽ മാത്രമല്ല സാറെ, ഗവൺമെന്റ് ജോലി പോലും ഈ ഇടതുപക്ഷ സംഘടനകൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് കള്ളപ്പരാതി കൊടുത്തിട്ട്, കാരണം വെച്ചാൽ ഡൊമസ്റ്റിക്
എൻക്വയറി ആണെന്നല്ലോ. കുറച്ച് ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചു കഴിഞ്ഞാൽ, ഈ കള്ളന്മാർ പറയിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ തലശ്ശേരിയിൽ എത്രയോ പേര്, കുറെ വക്കീലന്മാർ പരീക്ഷ എഴുതിയിട്ട് ഒറ്റ ഒരാൾ എനിക്ക് മാത്രമാണ് അന്ന് ആ സെലക്ഷൻ കിട്ടിയത്. കാരണം അത്രയും ഇതായിട്ട് നമ്മൾ പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച ജോലിയാണ് സി പി എമ്മിലെ കള്ളത്തമ്മാടികളെ കൊണ്ട് നമുക്ക് ഇത് നമുക്കൊരു ജീവിക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥയല്ല. ജീവിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ജീവിക്കാനുള്ള അവസ്ഥയുണ്ട്, അത് വേറെ എനിക്ക് വരുമാനമുണ്ട് കുറച്ച് വാടകയിലൊക്കെ. പക്ഷേങ്കിൽ നമ്മുടെ ഒരു ലൈവ്ലിഹുഡ് പോലും ഇല്ലാതാക്കാനും നമ്മളെ ജീവൻ ഇല്ലാതാക്കാനും എന്തും ഒരാളെന്ന് വെച്ചാൽ ആർക്കും ഭയാണ് ഇവിടെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇനി ഇവരെയും കൂടി കണ്ണു വെച്ചിട്ട് അവരെയും കൂടി പിന്നെ ഭയപ്പെടുത്തുമോ, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുമോ, അവർക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്യുമോ എന്ന് ഏൽപ്പിച്ചിട്ട് എന്റെ വീട്ടിൽ വരാൻ പോലും ആൾക്കാർക്ക് പേടിയാണ് എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടിയിട്ട്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.